ഈ സാധനങ്ങളുടെ പിന്നിലുള്ള സീക്രറ്റ് അറിയാത്തതാണ് നല്ലത്. കായവും മക്കാനയും ബദാമും ഉണ്ടാക്കുന്ന വിധം. ഹായ് ഫ്രണ്ട്സ്, ദേ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പഞ്ഞി മിഠായിയാണെന്ന് വിചാരിച്ചവരുണ്ടോ? എന്നാൽ ഇത് സാക്ഷാൽ മേക്കപ്പ് ബ്രഷുകളാണ്. അതെങ്ങനെ സംഭവിക്കുമെന്നറിയാൻ ഇത് ബാക്കി കണ്ടോളൂ. അതെ, ഇവരുടെ കൈകൾ എത്ര മനോഹരമായാണ് പണിയെടുക്കുന്നത് അല്ലെ? ഇത് കാണുമ്പോൾ ആ ബ്രഷ് കൊണ്ട് ഇക്ലി എടുക്കുന്നത് പോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തീർന്നിട്ടില്ല, കാഴ്ചകളുടെ പൂരം കാത്തിരിക്കുന്നതേയുള്ളൂ. ഇവർ ഈ മണ്ണിൽ നിന്നും തോണ്ടിയെടുക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് എന്താണെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്പർ 10, ഗോലികൾ. ഈ മൊബൈൽ യുഗത്തിന് മുൻപേ ഉള്ള കുട്ടികളിൽ ഗോലി അഥവാ ഗോട്ടി എന്ന് നമ്മുടെ നാട്ടിൽ വിളിപ്പേരുള്ള ഈ കാണുന്ന മാർബിൾ കഷ്ണങ്ങൾ അറിയാത്തവരുണ്ടാകില്ല. ഇതെങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതെന്നറിയാമോ? ഇതിന്റെ ആദ്യഘട്ടം റീസൈക്കിൾ ചെയ്ത ഗ്ലാസിനെ മെൽറ്റ് ചെയ്യുന്നതാണ്. 2200 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടാക്കിയിരിക്കുന്ന ഒരു കിലിനിലേക്ക് ഇതിനെ നിക്ഷേപിക്കുന്നു. ഏകദേശം 16 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഉരുകിയ ഗ്ലാസിനെ ഓരോ അര സെക്കൻഡിലും ഒരു ഷിയറിംഗ് മെഷീൻ കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്യപ്പെടുന്ന ഈ കുഞ്ഞൻ സ്ലഗുകളാണ് പിന്നീട് മാർബിളായി മാറുന്നത്. വ്യത്യസ്ത വലിപ്പത്തിൽ മാർബിളുകൾ ഉണ്ടാക്കാൻ കട്ട് ചെയ്യപ്പെടുന്ന ഇടവേളകളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാസ്റ്റിലേക്ക് ഇവയെ മാറ്റാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും തടയും. ഇത് പൂർണ്ണമായും തണുക്കുന്നതിന് 72 മണിക്കൂറോളം വേണമത്രേ. ഇവയ്ക്ക് കൈവരേണ്ട നിറവും സ്റ്റൈലുമെല്ലാം കിലിനിൽ വെച്ച് തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കും. കാരണം അവിടെ വെച്ചാണ് ഇതിലേക്ക് കളറുകൾ കലർത്തപ്പെടുന്നത്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതൊരു ചാനൽ വഴി നല്ല ഗോലിയും ചീത്തയും വേർതിരിക്കപ്പെടും. എന്നാൽ ഈ ഫാക്ടറികളിലെ ബൾക്ക് നിർമ്മാണത്തിന് പുറമെ കൂടുതൽ സങ്കീർണമായ പാറ്റേണുകളുള്ള മാർബിളുകൾ ഹാൻഡ്മെയ്ഡായിട്ടും ഉണ്ടാക്കാറുണ്ട്. നമ്പർ 9, പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡറിന്റെ ഒരു ടിന്നെങ്കിലും ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും. എന്നാൽ ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എങ്കിൽ കണ്ടോളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതുപോലെ പ്രോട്ടീൻ പൗഡർ നിർമ്മാണം ആരംഭിക്കുന്നത് പശുവിൻ പാലിൽ നിന്നും തന്നെയാണ്. അങ്ങനെ പശുവിൻ പാലിൽ നിന്നും തൈര് വേർതിരിച്ചെടുത്തതിനു ശേഷം മിച്ചം വരുന്ന ദ്രാവക രൂപത്തിലുള്ള ഭാഗമാണ് പ്രോട്ടീൻ പൗഡറിന്റെ അടിസ്ഥാനം. ഇതിനെ പാസ്ചറൈസേഷനും ഫിൽട്ടറേഷനും വിധേയമാക്കുന്നു. ഏകദേശം 320 ലിറ്ററോളം വേണം 2.5 കിലോ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാനത്രേ. ഈ ദ്രാവക മിശ്രിതത്തെ ഒരു ട്യൂബിങ്ങിലൂടെ കടത്തിവിട്ട് അതിൽ നിന്നും പ്രോട്ടീൻ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നാൽ പോഷകങ്ങൾക്കൊന്നും യാതൊരുവിധ കുറവും വരുന്നുമില്ല. അതേസമയം അയൺ എക്സ്ചേഞ്ച് എന്ന മെത്തേഡിലാണെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പോഷക ഘടകങ്ങളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു പമ്പറിലേക്ക് കയറ്റി തണുത്തതും ചൂടുള്ളതുമായ വായു കടത്തിവിട്ട് ഇതിൽ നിന്നും ദ്രാവകത്തെയും ഖരത്തെയും വേർതിരിക്കുന്നു. ഈ ഘട്ടം കഴിയുമ്പോൾ പ്രോട്ടീൻ പൗഡർ വേർതിരിക്കപ്പെടും. ഇതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഫ്ലേവറുകൾ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെൽഫിലെത്തുന്ന സാക്ഷാൽ പ്രോട്ടീൻ പൗഡർ റെഡി. നമ്പർ 8, ലെൻസ് നിർമ്മാണവും കണ്ണുവയ്ക്കലും. കോൺടാക്ട് ലെൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ദേ ഈ വീഡിയോ കണ്ടുനോക്കൂ. ആദ്യം ലെൻസ് മെറ്റീരിയൽ ഉരുകുന്നത് വരെ ചൂടാക്കുന്നു. എന്നിട്ട് ഈ ലിക്വിഡ് ലെൻസ് മെറ്റീരിയൽ ഒരു പ്രീ കട്ട് അച്ചിൽ കുത്തിവെക്കുന്നു. ലെൻസ് മെറ്റീരിയൽ ഉണങ്ങുമ്പോൾ മെറ്റീരിയൽ അച്ചിന്റെ ആകൃതിയിലേക്ക് കട്ടിയുള്ളതായിട്ടുണ്ടാവും. പിന്നീട് ഈ ലെൻസ് പോളിഷ് ചെയ്യുകയും അതിന്റെ നിലവാരം പരിശോധിക്കുകയും ചെയ്യും. ഇനി ദേ നിങ്ങളെ ഒരേ സമയം അമ്പരിപ്പിക്കാനും പേടിപ്പിക്കാനും സാധ്യതയുള്ള ഒരു മേക്കിംഗ് കണ്ടോളൂ. തമിഴിലെ രാക്ഷസൻ ഫിലിം കണ്ടിട്ടുള്ളവർക്ക് സ്വാഭാവികമായും അതിനുശേഷം ഡോളുകളോടൊരു പേടിയുണ്ടാവാം. എങ്കിൽ പിന്നെ ഈ ഡോളുകളിൽ കണ്ണ് ഫിറ്റ് ചെയ്യുന്നത് കൂടി ഒന്ന് കാണണ്ടേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഒരു ടൂളും ഇല്ലാതെയാണ് നമ്മുടെ വീട്ടിലെ കുസൃതി കുടുക്കകൾ ഇത് പുറത്തെടുക്കുന്നത്. സ്വാഭാവികം. നമ്പർ 7, കായൻ നിർമ്മാണം. കായമില്ലാത്ത ഒരു സാമ്പാറിനെ പറ്റി ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലേ. എന്നാൽ നമ്മുടെ പല പോപ്പുലർ ഡിഷിലും മുഖ്യ പങ്കുകാരനായ ഈ കായം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതേയില്ല എന്നറിയാമോ? അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഓരോ വർഷവും 1200 ടൺ കായമാണ് ഇറക്കുമതി ചെയ്യുന്നത്. കായം കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നറിയാമല്ലോ. ക്യാരറ്റ് കുടുംബത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു സസ്യമാണ് കായവും. ഇതിന്റെ മണ്ണിനടിയിൽ നിന്നുള്ള കിഴങ്ങ് പോലെയുള്ള ഭാഗത്ത് നിന്ന് വരുന്ന പശയിൽ നിന്നാണ് കായം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പശ വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ കട്ടിയായി മാറും. ഇതിനെ പൗഡർ രൂപത്തിലാക്കാൻ ഇതിലേക്ക് അരിപ്പൊടിയോ ആട്ടയോ ചേർക്കാറുണ്ട്. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വെയിലത്തുണക്കി പൊടിച്ചെടുക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇത് ഇന്ത്യയിലും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മിക്ക ചെടി നഴ്സറികളിലും കായച്ചെടി ലഭിക്കുമെങ്കിലും അത് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന കായമല്ല, മറിച്ച് അത് ഗന്ധരാജൻ ഇനത്തിൽപ്പെട്ട ആയുർവേദ സസ്യമാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ കായപ്പൊടി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? നമ്പർ 6, പ്ലാസ്റ്റിക് ബോട്ടിൽ നിർമ്മാണം. ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ നിർമ്മാണം ഒന്ന് കണ്ടുകളയാം.
വളരെ ചെറിയ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഹോപ്പർ എന്നറിയപ്പെടുന്ന വലിയ ഫണലുകളിലേക്ക് ഇടുന്നതോടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് സഞ്ചരിക്കുന്ന ഈ പെല്ലറ്റുകൾ ഉരുകുകയും കുപ്പിയുടെ ഷേപ്പിലുള്ള ഒരു മോൾഡ് വെയറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ബോട്ടിൽ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. ഇനി ഒരു റോബോട്ടിക് ഹാൻഡ് ഈ ബോട്ടിലുകളെ പൊക്കിയെടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഇനി ഇതിലേക്ക് അടപ്പ് കൂടി ചേർക്കപ്പെടുന്നു. എന്നാൽ ബ്ലോ മോൾഡിംഗ് പ്രോസസ് ഇത്തിരി കൂടി രസകരമാണ്. ദേ ഈ രൂപത്തിലാക്കിയ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഒന്നുകൂടി ചൂടാക്കി ഒരു ബ്ലോ മോൾഡിലേക്ക് കയറ്റുന്നു. ഇതിലേക്ക് ഉയർന്ന മർദ്ദത്തിലുള്ള എയർ കയറ്റി ഇതിനെ വീർപ്പിച്ച് അതാത് രൂപത്തിലാക്കി മാറ്റുന്നു. അതിനുശേഷം ദേ ഇങ്ങനെ തുറന്നു പുറത്തേക്ക് വിടുന്നു. ഈ കുഞ്ഞൻ ഭാഗങ്ങൾ വലിയ ബോട്ടിലുകളാവുന്നത് രസകരം തന്നെയല്ലേ? നമ്പർ 5, കണ്ണാടി നിർമ്മാണം. ഇനി പറയാൻ പോകുന്ന ഐറ്റം നമ്മുടെ വീടുകളിലെല്ലാം സ്ഥിര സാന്നിധ്യമാണ്. 14th century വെനീസിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കണ്ണാടി നിർമ്മാണം ആരംഭിക്കുന്നത് ഈ ഗ്ലാസിനെ ഇങ്ങനെയൊരു കൺവെയറിൽ നിരത്തി വാഷിംഗ് സ്റ്റേഷനിലേക്ക് നീക്കുന്നതോടെയാണ്. ഇതിനെ വെള്ളവും സിറിയം ഓക്സൈഡും കൊണ്ട് നന്നായി വാഷ് ചെയ്യുന്നു. ഈ സമയത്ത് കണ്ണാടിയുടെ രണ്ട് വശങ്ങളും റൊട്ടേറ്റിംഗ് ബ്രഷ് നന്നായി ഉരച്ച് കഴുകുന്നുണ്ടാവും. ഇത് ഗ്ലാസ് പ്രതലത്തിൽ നിന്നും ഓയിലും മറ്റഴുക്കുകളും നീക്കം ചെയ്യുവാൻ സഹായിക്കും. ഇതിനുശേഷം മിനറൽസ് നീക്കം ചെയ്ത് വെള്ളം കൊണ്ടും കഴുകുന്നുമുണ്ട്. മിനറലുകൾ നീക്കം ചെയ്യുന്നത് ഇനി അപ്ലൈ ചെയ്യാനുള്ള മെറ്റൽസിനെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ശേഷം ആദ്യം കണ്ണാടിക്ക് പുറകിൽ ദ്രാവക രൂപത്തിലുള്ള ടിന്നും രണ്ടാമത് ദ്രാവക രൂപത്തിലുള്ള വെള്ളിയും പൂശുന്നു. ടിന്നുമായി ഇതിലേർപ്പെടുന്ന മാത്രയിൽ തന്നെ വെള്ളി കട്ടിയാകാൻ തുടങ്ങും. ഇതോടെ നമുക്ക് കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണാൻ സാധിക്കും. വെള്ളം ഉപയോഗിച്ച് ശേഷിക്കുന്ന സിൽവർ നീക്കം ചെയ്തു മാറ്റുന്നു. ഈ സിൽവർ കോട്ടിങ്ങിനെ സംരക്ഷിക്കാനായി അതിന് പിന്നിൽ കോപ്പറും പെയിന്റും ചേർക്കുന്നു. പെയിന്റ് ഉണങ്ങി പിടിക്കാൻ ഇത് ചൂടാക്കുക എന്ന പ്രക്രിയയാണ് ഇനിയുള്ളത്. 1.5 minutes ശേഷം പെയിന്റിന്റെ രണ്ടാം കോട്ടിംഗ് ചെയ്യും. ഇതെല്ലാം പൂർത്തിയാക്കിയാൽ കസ്റ്റമറിന് ആവശ്യമുള്ള സൈസിൽ ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യും. ഇതിന്റെ പ്രതലം സിറിയം ഓക്സൈഡ് ഉപയോഗിച്ച് വൃത്തിയാക്കി പാക്ക് ചെയ്യുന്നു. ഇനി മുഴുവൻ മിറർ പാനൽ വേണ്ടവർക്ക് അതങ്ങനെയും ലഭ്യമാക്കും. നമ്പർ 4, ഫോക്സ് നട്ട്. നിങ്ങൾ ഈ കാണുന്ന സാധനം കഴിച്ചിട്ടുണ്ടോ? മഖാന അഥവാ ഫോക്സ് നട്ട് എന്നറിയപ്പെടുന്ന താമര വിത്താണിത്. താമരക്കുളത്തിൽ നിന്നും വിത്തുകൾ ശേഖരിക്കുന്നതിന് കർഷകരുടെ കയ്യിൽ പ്രത്യേക ടൂളുകൾ തന്നെയുണ്ട്. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന താമര വിത്തുകളെ നന്നായി കഴുകി മണിക്കൂറുകളോളം വെയിലെ തുണക്കിയെടുക്കുന്നു. ഇവ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ചട്ടിയിൽ ഉയർന്ന തീയിൽ വറുത്തതിനു ശേഷം ഇങ്ങനെ തല്ലിയെടുക്കുന്നു. ഈ സമയം ഇവയുടെ കറുത്ത ഷെല്ലുകൾ പൊട്ടി വെളുത്ത പഫ് പുറത്തുവരും. ഇനി ഇവയെ കൂടുതൽ വൃത്തിയാക്കുന്നതിനായി ഈ മെഷീനിലേക്കിടുന്നു. അങ്ങനെ നല്ല വെളുത്ത മഖാന പാക്ക് ചെയ്യാൻ റെഡിയായിരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 3, ബദാം പ്രോസസ്സിംഗ്. ആൽമണ്ട്സ് ഇഷ്ടമല്ലാത്തവരുണ്ടോ? അതുതന്നെ, ബദാമിന്റെ കാര്യം തന്നെയാണ്. ബദാമിലെ പോഷക ഗുണങ്ങൾ ഇന്നൊട്ടുമിക്കവർക്കും അറിയാം. അതിൽ നിറയെ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഉണ്ട്. ഇത് ഫാക്ടറികളിൽ എത്തിക്കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം ഇതിൽ നിന്നും മറ്റ് ഘടകങ്ങളായ കമ്പുകൾ, കല്ലുകൾ മുതലായവ നീക്കം ചെയ്യപ്പെടുന്നു. ഇനി ഒരു റബ്ബർ റോളറിലൂടെ കടത്തിവിടുമ്പോൾ ഇതിന്റെ പുറംതോട് പൊട്ടിവരുന്നു. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റം ഇവയെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. പിന്നെയും പല സ്റ്റെപ്പുകളിലൂടെയുള്ള പ്രോസസ്സ് വഴി ബദാം സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനിടയിൽ കമ്പ്യൂട്ടറൈസ്ഡ് സ്കാനിംഗ് കൂടി ഉണ്ടാകും. കാരണം ബദാമിന്റെ ലുക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റോബോട്ടിക് ഹാൻഡ് ഇതിൽ നിന്നും മുറിഞ്ഞ ചതവുള്ള ബദാമിനെ എടുത്തു മാറ്റും. ഇവയിൽ നല്ല ലുക്കുള്ളവ പാക്ക് ചെയ്യപ്പെടുകയും മറ്റുള്ളവ ചോക്ലേറ്റിൽ ചേർക്കുകയോ ബദാം മിൽക്ക് ആക്കുകയോ ചെയ്യും. ഈ ഘട്ടത്തിൽ ഒരു കച്ചാ ബദാം പാടാൻ തോന്നുന്നുണ്ടോ? ബൈ ദ വേ, കച്ചാ ബദാം പച്ചക്കപ്പലിൻ്റെയാണെന്ന് എത്ര പേർക്കറിയാം. നമ്പർ 2, ടെന്നീസ് ബോൾ. ടെന്നീസ് കളിയുടെ മുഴുവൻ പവറും ടെന്നീസ് ബോളിലാണിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഈ ടെന്നീസ് ബോൾ ഉണ്ടാക്കാനും നിരവധി പ്രോസസ്സുണ്ട്. ആദ്യം സിന്തറ്റിക് റബ്ബർ മിക്സ് ഉണ്ടാക്കി ഇതുപോലെ റബ്ബർ കഷ്ണങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയെ പിന്നെ ഒന്നിച്ചാക്കി ഇതുപോലെ ഷീറ്റുകൾ ഉണ്ടാക്കി ഈ കാണുന്ന വലിയ കുമിളകളെ ബോളിന്റെ ഷേപ്പിൽ മുറിച്ചെടുത്ത് അവയെ മെഷീന്റെ സഹായത്തോടെ തന്നെ ഒട്ടിച്ചെടുക്കുന്നത് കാണാം. ഇനി ഇവയ്ക്ക് പുറമെ നിറമുള്ള ഒരു ഫൈബർ ഷീറ്റ് ഉപയോഗിക്കുന്നു. മെഷീൻ ഉപയോഗിച്ച് തന്നെ ബോളുകളിൽ ഷീറ്റ് ഒട്ടിക്കുന്നത് കാണാം. ശേഷം അവയെ ഒരു ഹീറ്റിംഗ് പാനലിലേക്ക് വെച്ച് ഈടുറപ്പിക്കുന്നു. പിന്നീട് ഇവയെ ഈ ഡ്രമ്മിലേക്ക് ഇടുന്നു. ഇവിടെ നിന്നും ഈ സീൽ ചെയ്ത ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റുന്നു. ഒരു ടെന്നീസ് ബോളിന്റെ മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാമോ? നമ്പർ 1, PVC പൈപ്പ്. PVC ഗാർഡൻ പൈപ്പ് ഉണ്ടാക്കാനുള്ള പ്രധാന ഘടകം ഈ കാണുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ തന്നെയാണ്. ഇതിലേക്ക് സ്റ്റെബിലൈസറും ലൂബ്രിക്കൻസും ചേർത്ത് ഈ മെഷീനിലിട്ട് നന്നായി മിക്സ് ചെയ്യുന്നു. വ്യത്യസ്ത നിറത്തിലുള്ളവ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്ത നിറങ്ങളും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് മറ്റൊരു കണ്ടെയ്നറിൽ ഉയർന്ന താപനിലയിൽ ചൂടാക്കി ഉരുക്കുന്നു. ഈ മിശ്രിതം പുറത്തേക്ക് വരുന്നത് പൈപ്പ് രൂപത്തിലാണ്. ഇത് തണുപ്പിക്കുന്നതിനായി നേരെ ഒരു വാട്ടർ ടാങ്കിലേക്കാണ് വിടുന്നത്.
ഇനി ഇവയെ നിശ്ചിത അകലത്തിൽ വെച്ച് മുറിച്ച് പാക്ക് ചെയ്യുന്നതോടെ പി വി സി പൈപ്പ് നമ്മുടെ അടുത്തേക്ക് എത്താൻ റെഡിയായിരിക്കുന്നു. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഐറ്റത്തിന്റെ നിർമ്മാണം കാണാൻ ആഗ്രഹിച്ചിരുന്നോ? ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ആൻഡ് സീ യു സൂൺ.